ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തുവാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാനൊരു പായസം കേക്ക് ട്രൈ ചെയ്ത് നോക്കിയതാ കേട്ടോ. അപ്പോൾ സക്സസ് ആയി, അടിപൊളിയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് വീഡിയോയിലൂടെ നമുക്ക് കാണാം. ആദ്യം നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ശരിയാക്കി വെക്കാം. ഞാനിപ്പം ഒരു സ്റ്റീൽ ഗ്ലാസ് അളവിനെടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒരു ഗ്ലാസ് മൈദാമാവ് എടുത്തിട്ട് അത് നമുക്ക് അരിച്ചെടുക്കണം. എന്നിട്ട് കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ പൊടികളെല്ലാം അരിച്ച് മാറ്റി വെച്ചപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് രണ്ട് മുട്ട വേണം, അതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ബീറ്റർ വേണമെങ്കിൽ എടുക്കാം. ഞാൻ രണ്ട് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മൾ മൈദാമാവ് എടുത്ത അതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് പഞ്ചസാര, കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, ഒരു സ്പൂൺ വാനില എസൻസ് ഇത്രയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മുടെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമുക്കൊരു അര ഗ്ലാസ് ചെറിയ ചൂടുള്ള പാലും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലൊഴിച്ച് സെറ്റ് ആക്കാം. കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിൻ അതിലോട്ട് വെച്ചിട്ട് ഇതുപോലെ വലിയൊരു പാത്രം വെച്ച് കമഴ്ത്തി അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ചു. ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. സൈഡിലൊക്കെ ആ ഗ്യാപ്പുള്ളടുത്ത് കട്ട് ചെയ്ത കേക്കിൻ്റെ ബാക്കി ഭാഗം വെച്ചു കൊടുത്താൽ മതി. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഒഴിക്കുന്നത് പാലട പായസമാണ്. അപ്പോൾ പിന്നെ ഷുഗർ സിറപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ പാലട പായസം ഒഴിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ ലെയറായിട്ട് നമുക്ക് ശർക്കര വരട്ടിയാണ് വെച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇടിക്കലിൽ വെച്ച് പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചാലും മതി. അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്ത ശർക്കര വരട്ടി നമ്മൾ മൂന്നാമത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നാലാമത്തെ ലെയറായിട്ട് എടുക്കുന്നത് തേങ്ങയും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തൊരു സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2-3 സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുക്കുക. ഈ മിക്സാണ് നമ്മൾ നാലാമത്തെ ലെയറായിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ 4 ലെയറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്ത 5-ാമത്തെ ലെയറ് സേമിയ പായസമാണ്. നന്നായിട്ട് കുറുക്കിയെടുത്ത സേമിയ പായസം, ഒരുപാട് ലൂസ് ആക്കണ്ട. അങ്ങനെ കുറുക്കിയെടുത്ത സേമിയ പായസം നമ്മൾ മുകളിലൊഴിച്ച് ഫില്ല് ചെയ്യുക. എന്നിട്ടൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റാക്കിയിട്ട് ഉപയോഗിക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം കേക്ക് റെഡി. അന്നേരം ഇതാണ് ഞാൻ പറഞ്ഞ 5-ലെയർ പായസം കേക്ക്. ഈ ഓണത്തിന് എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിൽ അറിയിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷവും ഐശ്വര്യപൂർണവുമായ ഒരു ഓണം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. തിരുവാവണിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ